കൊന്ന് കുഴിച്ചു മൂടിയതാണ്, ഈ കുഴിക്കുള്ളിലാണ് കുഴിച്ചു മൂടിയത്, അതാണ് ഗിരി ബ്ലോഗിലൂടെ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. റോസ്ലിയുടെ ശരീരഭാഗങ്ങളാണ് ഈ കുഴിക്കുള്ളിൽ നിന്ന് പുറത്തെടുത്തത്. ഇതാണ് തിരുമൽ കേന്ദ്രം. തിരുമൽ കേന്ദ്രവും ഈ കുഴിയും തമ്മിലൊന്നും വലിയ ദൂരമില്ല. ഇതിനടുത്തെല്ലാം ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ കാണുന്ന പ്രദേശത്താണ് ഹലോ മച്ചാമാരെ, ഗിരി ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അത് എലന്തൂരിലാണ്. എലന്തൂരിൽ നരബലി നടന്ന വീടിന് മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ നരബലി നടന്ന സമയത്ത്, തെളിവെടുപ്പ് നടന്ന സമയത്ത് നമ്മളിവിടെ എത്തിയിരുന്നു. പക്ഷേ ആ ടൈമിൽ നമുക്ക് ആ മതിലിൽ നിന്ന് മാത്രമേ വീഡിയോ പിടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ തിരക്കൊഴിഞ്ഞു. തെളിവെടുപ്പ് കഴിഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് അടിച്ച് കണ്ടു തന്നെ തുടങ്ങുക. ഓക്കെ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോയുമായിട്ട് ഗിരി ബ്ലോഗ് എത്തുന്നത്. അനേകം പേരാണ് ഇപ്പോഴും ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന വീട്ടിലിട്ടാണ് പത്മയെയും റോസിലിയെയും അതിദാരുണമായി പീസുകളാക്കി കൊലപ്പെടുത്തിയത്. ഈ തൊട്ട് ബാക്കിൽ കാണുന്ന റൂമിലാണ് അവരെ കൊലപ്പെടുത്തിയത്. ഇവിടെ തെളിവെടുപ്പുകൾ ഒക്കെ പൂർത്തിയായിട്ടുണ്ട്, എന്നാലും ഈ വീട് ക്ലോസ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഈ തൊട്ട് ആ കാണുന്ന അവിടെയാണ് മെയിൻ റോഡ്. ആ റോഡിലൂടെയാണ് ഇവിടേക്ക്, ഈ കാണുന്ന ഈ ഇടവഴിയിലൂടെയാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. അതാണ് ഭഗവത് സിംഗിൻ്റെ തിരുമൽ കേന്ദ്രം. ഇവിടെയാണ് കിടത്തി ചികിത്സയും തിരുമലും ഒക്കെ നടക്കുന്നത്, ഈ വീടിനുള്ളിലാണ്. അതിനുശേഷമാണ് അവരുടെ കുടുംബ വീടായ ഈ വീട്, ഈ വീട്ടിനുള്ളിലാണ് അവരെ, ഇതിനുള്ളിലെ കട്ടിലിലാണ് അവരെ കെട്ടിയിട്ട് അതിമാരകമായി പീസുകളാക്കി കൊലപ്പെടുത്തിയത്. ഇതെല്ലാം ഇപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെയാണ് പോലീസ് വെച്ചിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഭഗവത് സിംഗിൻ്റെ പേരിലുള്ള സ്ഥലങ്ങളാണ്. ഇത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. പീസുകളാക്കി ബോഡി ഇവിടെയാണ് കുഴിച്ചിട്ടിരുന്നത്. റോസ്ലിയുടെ ശരീരഭാഗങ്ങളാണ് ഈ കുഴിക്കുള്ളിൽ നിന്ന് പുറത്തെടുത്തത്. ഇതാണ് തിരുമൽ കേന്ദ്രം. തിരുമൽ കേന്ദ്രവും ഈ കുഴിയും തമ്മിലൊന്നും വലിയ ദൂരമില്ല. ഇതിനടുത്തെല്ലാം ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ കാണുന്ന പ്രദേശത്താണ് റോസ്ലിയുടെയൊക്കെ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ചത് എന്ന് പറയുന്നു. അവിടെയാണ്, അവിടെ ഒരു തോടുണ്ട്, ആ തോട്ടിലാണ് ഇവരുടെ മൊബൈൽ കൊണ്ട് കളഞ്ഞതെന്ന് പറഞ്ഞു. അത് ഇത് തെളിവായിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതാണ് അവരുടെ വീട്. വീട്ടിൽ നിന്നും തൊട്ട് മുറ്റത്ത് തന്നെയാണ് ഈ കുഴി എടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ എവിടെ നിന്നാ ചേട്ടാ? എവിടെ നിന്നേ? തിരുവല്ല. ഇത് കാണാനായിട്ട് വന്നേ? ആദ്യമായിട്ട് വരുമോ നിങ്ങൾ? ആദ്യമായിട്ട് വരും.
അവിടെ അല്ലാണ്ട് ഇവിടെ ഇവിടെ Oh,
ഇതാണ് ലൈല വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന കാവ്. ഇവിടെയാണ് ലൈല വിളക്ക് കത്തിച്ചത്. കേരള പോലീസിൻ്റെ ബാരിക്കേഡുകളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇതൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും സന്ദർശകരിവിടെ ഇഷ്ടംപോലെ വന്നു പോകുന്നുണ്ട്. ഇതാണ് മെയിൻ റോഡ്. ഈ റോഡിൽ നിന്ന് ഇത്ര മാറിയിട്ടാണ് ഹലോ മച്ചന്മാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഗിരി ബ്ലോഗ്. ഓക്കേ, ബൈ ബൈ.